ഹലോ നമസ്കാരം. ഒന്നുമില്ല, വളരെ ഇൻഫോർമൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം കയറി വന്നതാണ്. ഈ വീഡിയോ കാലം തെറ്റി പെയ്ത ഒരു മഴ പോലെയാണ്. കാരണം അഡ്രിയാൻ ലൂണയുടെ സൈനിങ് അനൗൺസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. അഡ്രിയാൻ ലൂണയെ പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടും ടാക്ടിക്കൽ അനാലിസിസ് ആയിട്ടും ഒരുപാട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. ആദ്യമേ ജാമ്യം എടുക്കുകയാണ്, ഇതൊരു പ്രാഥമിക നിഗമനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അനാലിസിസ് വീഡിയോ അല്ല. അതിനുവേണ്ടി വന്നവർ ഇപ്പം തന്നെ വീഡിയോ ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങോട്ടേക്കുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് മുമ്പേ പ്രാഥമിക കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചാനലിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലൂണയെ കുറിച്ച് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. എന്താണ് നിങ്ങൾ ലൂണയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സ് ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങൾ? ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. ലൂണയെ കുറിച്ച് ഓർക്കുമ്പോൾ പലയിടങ്ങളായത് കണ്ടിട്ടുള്ള ആ മെലിഞ്ഞിട്ട് കുറച്ച് ചെരിഞ്ഞു നിൽക്കുന്ന ലൂണയുടെ മുഖമുള്ള കുറേ ചിത്രങ്ങൾ, അതാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. പിന്നെയോ, പിന്നെ മെൽബൺ സിറ്റി എഫ് സിയുടെ ജേഴ്സി, ഇളനീല കുപ്പായത്തിൽ എ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെന്താണ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഇരു വിങ്ങുകളും കളിക്കുന്ന നല്ല വർക്ക് റേറ്റ് ഉള്ള ചീറിപ്പായുന്ന ഒരു കളിക്കാർ. ആദ്യം വരുന്ന ഇമേജുകൾ ഇതൊക്കെയാണ്. ഇതിനുശേഷം പിന്നെ എന്തായിരിക്കും വരിക? അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി ഉറുഗ്വേ ആയിരിക്കും. പിന്നെ അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ അവരുടെ ഫാൻസ് സോഷ്യൽ മീഡിയയിലായിട്ടും മറ്റും വളരെ എമോഷണൽ ആയിട്ടാണ് യാത്ര അയപ്പുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ഓർമ്മ വരാം ചില ആൾക്കാർക്ക്. പിന്നെ നിങ്ങളുടെ യുണീക്നെസ് അനുസരിച്ച് ഓരോ വ്യക്തികൾക്ക് ഓരോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടാവുക. നിങ്ങളുടെ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. ഇനി അതെന്തായാലും സൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വാചാലാകുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട കുറച്ച് രണ്ട് പോയിന്റ് കൂടി ഞാൻ ഇതിനപ്പുറം ആഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമാണ് ഫക്കുണ്ടോ പെരേര. അദ്ദേഹത്തിന് വലിയ ഇമ്പാക്ട് ടീമിൽ അല്ലെങ്കിൽ കളികളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കളിയിൽ ഫാൻസ് പ്ലീസ്ഡ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂരിഭാഗം ഫാൻസിന് അദ്ദേഹത്തെ നിലനിർത്തണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ മാനേജ്മെന്റ് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു പകരക്കാരനായിട്ട് അഡ്രിയാൻ ലൂണയെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഒരു മാറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഫക്കുണ്ടോയെ പോലെ തന്നെ ഇദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കനാണ്. ലാറ്റിൻ അമേരിക്കൻ ലീഗിൽ കളിച്ചു വളർന്ന വ്യക്തിയാണ്. അതേ പൊസിഷനും ഏകദേശം ഒരേ പ്ലേയിങ് സ്റ്റൈലും ഉള്ള കളിക്കാരാണ് രണ്ടുപേരും. അവരുടെ പഴയ ടീമുകളിലെ മെയിൻ സെറ്റ് പീസ് ടേക്കേഴ്സ് ആണ്. ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി കൂടുന്നതല്ല, വ്യത്യസ്ത രാജ്യങ്ങളിൽ കളിച്ച് പരിചയമുള്ളവരാണ്. അതേസമയം ഫക്കുണ്ടോയ്ക്ക് ഇല്ലാത്ത ഏഷ്യൻ എക്സ്പീരിയൻസ് ലൂണയിലുണ്ടതാണ്. മാത്രമല്ല, ഫക്കുണ്ടോയേക്കാൾ വയസ്സ് കുറവാണ് ലൂണക്ക്, പക്ഷേ കളിച്ച പ്രൊഫഷണൽ മത്സരങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഫക്കുണ്ടോയെ പോലെ ഈ യൂറോപ്പ ലീഗ് എക്സ്പീരിയൻസ് ലൂണക്കില്ല. പക്ഷെ ഫക്കുണ്ടോ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഫോം ഡൗൺ ആയ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചി കൊണ്ടുവന്നതെങ്കിൽ ലൂണ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സർപ്രൈസ് സൈനിങ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും ഫോമിൽ കളിക്കുന്ന ഐ എസ് എല്ലിനെക്കാട്ടും വലിയ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള എ ലീഗിലെ ചാമ്പ്യന്മാർക്ക് വേണ്ടി. കൂടാതെ ഫക്കുണ്ടോയേക്കാൾ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്രിഫർ ചെയ്യുന്ന വ്യക്തിയായതിനാൽ ലിയോ കോച്ചിന് ഫക്കുണ്ടോയേക്കാൾ യോജിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഫക്കുണ്ടോയിൽ നിന്ന് ലൂണയിലേക്കുള്ള ചേഞ്ചിലേക്ക് വരുമ്പോൾ നമ്മുടെ സാഹചര്യവും നമ്മുടെ അന്തരീക്ഷവും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് കണക്കാക്കാനാവുന്നത്. ഒരു പോയിന്റ് കൂടെ നമ്മളിവിടെ എടുത്തു പറയാം. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പേരിൽ 3 ഗോളുകളും 4 അസിസ്റ്റുകളുമാണുള്ളത്. എ ലീഗ് ചാമ്പ്യന്മാർക്ക് വേണ്ടി കളിച്ചിട്ടും ഒരു പ്ലേമേക്കറെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കൺവീൻസിങ് അല്ലാത്ത ഒരു സ്റ്റാറ്റാണിത്. എന്നാൽ ഇദ്ദേഹം ഒരു പ്ലേമേക്കറാണെന്ന് എവിടെയും പറയുന്നില്ല. ശ്രദ്ധിക്കു, ഗോൾ കോൺട്രിബ്യൂഷൻസിന് എണ്ണം കുറവാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്ലെയർ റേറ്റിംഗ് 7 ന് മുകളിലാണ് എപ്പോഴും. മാത്രമല്ല, കളിയിൽ 50-ൽ അധികം ടച്ചുകള്, 1-ൽ അധികം ഷോട്ടുകള്, 2-ൽ അധികം കീ പാസുകള്, 1-ൽ അധികം ടാക്കിളുകള്, ഇന്റർസെപ്ഷൻസ്, ഫൗള്, 2-ൽ അധികം തവണ ഫൗൾ ചെയ്യപ്പെടുന്നു തുടങ്ങിയ അദ്ദേഹത്തിന്റെ ബേസിക് സ്റ്റാറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗെയിം ഇൻവോൾവ്മെന്റിലാണ്. അഡ്രിയാൻ ലൂണ ഒരു ഹൈ ഗെയിം ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 2 കളിക്കാരുടെ പ്ലെയർ അനാലിസിസ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ ഉണ്ടാവും. ഏതായാലും വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.